50 ആൾക്കാർ അറിയുന്ന ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതൊരു പുറത്തുള്ള ആരാധകരോ അല്ലെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകരോ ഒന്നും പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്ക്. അല്ലെ സായിയുടെ ഇപ്പൊ ഒരു ഒരു യൂട്യൂബിലുള്ള ഒരു ഫാൻ സ്പേസ് ഒന്നും സായി ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ മൊത്തത്തിൽ അവരിന്റെ മറ്റേ മാതിരി കണ്ടിരുന്നു. അതെ അതെ, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള അവര് മറ്റേ ഫേസ് കണ്ടിട്ട്. സായിക്ക് ബിഗ് ബോസ് മറക്കാനാത്തൊരു അനുഭവം കുറെ അനുഭവങ്ങളുണ്ട്. ഞാൻ കുറെ അനുഭവങ്ങൾ, ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഒരുപാട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വൈഫിനോട് ചോദിച്ചാൽ അല്ല സത്യം ഒരുപാട് അല്ല ഒരു അഹങ്കാരം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു അഹങ്കാരമായാലും ഒരു ഇതുണ്ടാകും. അതൊക്കെ നമുക്ക് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എല്ലാം മനസ്സിലാക്കാൻ പറ്റി, അത് മാറ്റാം, എന്ത് ചെയ്യണം എന്ന് മനസ്സിലായി, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. അതൊരു ഭയങ്കര ലേണിംഗ് കർവ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ചുമ്മാ അലമ്പിന് വേണ്ടി പോയാൽ അങ്ങനെ പോവാ, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ പോയാൽ അങ്ങനെ എടുക്കാം. പിന്നെയുള്ള ജേണി അടിപൊളിയാവട്ടെ. കുറെ പറയാനുണ്ടോ? അത് ഇന്നൊന്നും പറഞ്ഞത് ഈ തീരുമാനം പോകാനുള്ള തീരുമാനം നല്ലതായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ നല്ല വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജോലിയുണ്ട്, അതൊക്കെ ഉപേക്ഷിച്ചാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. റിസ്ക് എടുക്കണമായിരുന്നു, എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചാണെങ്കിൽ ഞാൻ അല്ല റിസ്ക് എടുക്കണ്ടേ. വരുമാനം നോക്കി നടന്നിട്ട് കാര്യം, വരുമാനം കുറേ ആകുമ്പോൾ പിന്നെയും വരുമാനത്തിന് പിന്നാലെ ഓടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അത്യാവശ്യം വരുമാനം ഉള്ളതോട് ചോദിച്ചാണ് അവർ പറഞ്ഞു. സ്വസ്ഥതയും സമാധാനം വേണ്ടത് അപ്പം എന്നാ എന്നാലും പക്ഷേ ഇപ്പോൾ ഈ പണപ്പെട്ടിയുമായിട്ട് തിരിച്ചു വന്നത് കേട്ടോ അവിടെ നിന്നിരുന്ന ചിലപ്പോൾ ഫിനാലിൽ എത്തുമായിരുന്നു. ചിലപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല, ഞാൻ ഓർഗാനിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചില സാധനം ഹിറ്റ് ചെയ്യാനായി ചെയ്തിട്ട് പോയി, പിന്നെ അതിനെക്കുറിച്ചുള്ള റിഗ്രറ്റ്സോ ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ ചിന്തിക്കില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പണിയെടുക്കാൻ അറിയാം, പൈസ പിന്നെ ഉണ്ടാക്കാം. പക്ഷേ നമ്മളെ മെൻ്റൽ സ്ട്രെങ്ത്തും നമ്മളെ ഫാമിലി, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ലൈഫൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വാല്യൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ റിസ്ക് എടുക്കുന്നതാണ് ആണ് ഇപ്പം അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അവിടെ ഒരു 50 ലക്ഷം ഉള്ള സമയത്താണ് ഇപ്പോൾ ഒരു 5 ലക്ഷമായിട്ട് തിരിച്ചു വരേണ്ട സാധ്യത വരുന്നത്. 5 50 ആക്കാൻ അറിയുന്ന ഒരുത്തനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമുള്ള കേസ്. 5 50 ആക്കും, 50 കൂട്ടാനും ഫിനാലിൽ എത്തില്ല എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഫിനാലെ അല്ലെങ്കിൽ കപ്പ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. വന്നാൽ വന്നോട്ട് പോയാൽ പോട്ടാ വഴിക്ക്, അത്രേ ഉള്ളൂ. അല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെ പോലെ കപ്പടിക്കും, ഞാനൊന്നും പറയേണ്ടതൊന്നും. ഓർഗാനിക്കായിട്ട് വന്നാൽ ഓക്കെ, അല്ലാത്ത ഓപ്ഷനൊന്നും അവിടുത്തെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, 100%. അതിൽ ആര് സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലാന്നൊന്നും എനിക്ക് ഞാൻ പോകാൻ. ഈ പുറത്തുള്ള ആരാധകരോ അല്ലെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകരോ ഒന്നും പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക്. അല്ലെ സായിയുടെ ഇപ്പോൾ ഒരു ഒരു യൂട്യൂബിലുള്ള ഒരു ഫാൻ സ്പേസ് ഒന്നും സായി ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ മൊത്തത്തിൽ അവരിന്റെ മറ്റേ മാതിരി കണ്ടിരുന്നു. അതെ അതെ, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള അവർ മറ്റേ ഫേസ് കണ്ടിട്ടില്ലല്ലോ. അത് ഇറലവൻ്റ് ആണോ സാർ? സി ഒരാൾക്ക് സായി കൃഷ്ണനെ അറിയാം, സീക്രട്ട് ഏജൻറ്റിനെ അറിയാം എന്നാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഓക്കെ. സീക്രട്ട് ഏജൻറ്റിനെ മാത്രം കണ്ട സൊസൈറ്റി സായി കൃഷ്ണനെ കാണുന്ന സമയത്ത് അവർ ചിലപ്പോൾ അതിലൊന്നും കൂടി അവർക്കൊരു അയ്യോ ഇതുണ്ട് അങ്ങനെ തോന്നിയതായിരിക്കും. ഞാൻ അവിടെയും പേഴ്സണൽ ലൈഫിൽ നിന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇനി പുറത്തിറങ്ങിയ ഇനിയിപ്പോൾ എങ്ങനെയാണ്? സീക്രട്ട് ഏജൻ്റ് ആണോ സായി കൃഷ്ണയാണോ? വീഡിയോസിനകത്ത് അങ്ങനെ തന്നെ ആയിരിക്കും, ആറ്റം വേഷം മാറ്റുന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും. റിയൽ ലൈഫല്ല, അതങ്ങനെ പോകും. അഗ്രസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്നത്, അഗ്രസീവ് എല്ലാ കാര്യത്തിനും പ്രതികരിക്കും. അഗ്രസീവ്നെസ് എനിക്ക് അറിയില്ല ഏത് സെൻസിലങ്ങൾ അഗ്രസീവ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീഡിയോസിൽ അങ്ങനെ തെറി വിളിച്ചിട്ടൊന്നുമില്ല. അഗ്രസീവ് സെൻസിലാണെന്നുണ്ടെങ്കിൽ അടിച്ചു പൊട്ടിച്ചൊക്കെ വീഡിയോ അല്ലെങ്കിലും ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും പറയുന്നത് ഒരുതരം അഗ്രസീവ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഓരോരുടെ പ്രീ കൺസീവ്ഡ് നോഷനാണ്, അഗ്രസീവ് എന്ന് കേൾക്കുമ്പോൾ അത് റിയാക്ഷൻ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ പണിയില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ഒരു കണ്ടസ്റ്റൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ തന്നെയും വെല്ലുവിളി, ഞാൻ തന്നെയാണ് വെല്ലുവിളി, എനിക്കിൻ്റെ ശരീരവും ഞാൻ. ഓക്കെ.